ശ്രീജിത്ത് പണിക്കർ, ഇതാണ് പൊതുവിൽ ഇടതുപക്ഷ നേതാക്കൾ രാഹുലിന്റെ വരവുമായി ബന്ധപ്പെട്ട്, രാഹുലിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന നിലപാട്, ആ സമീപനം. അത് ശരിയാണോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. രാഹുലിന്റെ വരവ്, സജീവമാകൽ, അതൊന്നും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല സംസ്ഥാനത്ത് എന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന വാദം, അത് എത്രത്തോളം യുക്തിഭദ്രമാണ് ശ്രീജിത്ത് പണിക്കർ? അല്ല, അത് യുക്തിഭദ്രമായിട്ടുള്ള ഒരു വാദമാണ് എന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്നില്ല. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും പ്രത്യക്ഷത്തിൽ അത് തോന്നുകയില്ല. കാരണം ഏതൊരു പാർട്ടിയുടെയും, പ്രത്യേകിച്ചൊരു സംസ്ഥാനത്ത് വേരുകളുള്ള ഏതൊരു പാർട്ടിയുടെയും ദേശീയ നേതാക്കൾ പ്രചാരണവുമായി അതാത് സംസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതിന് തീർച്ചയായും ഒരു ഇഫക്റ്റ് ഉണ്ടാകും. ചുരുങ്ങിയത് അവർക്ക് അനുഭാവമുള്ള മണ്ഡലങ്ങളിലെങ്കിലും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അതിന്റെ ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നുള്ളത് യുക്തിഭദ്രമായിട്ടുള്ള ഒരു വാദമാണ്. അതിന് നേരെ മറിച്ചുള്ള വാദങ്ങളൊന്നും തന്നെ യുക്തിഭദ്രമല്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് നിലവിൽ നമുക്കറിയാം ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഇതിനോടകം തന്നെ ഇവിടെ പ്രചാരണത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി അമിത്ഷായെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ എത്താനുള്ള സാധ്യതകളും ഇതിന്റെ ചാർട്ടിംഗും നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായും അവരും പ്രതീക്ഷിക്കുന്നത് എന്താണ്? കേന്ദ്ര നേതാക്കൾ, കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വന്ന് പ്രചാരണം നടത്തി കഴിഞ്ഞാൽ അത് ആ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുൻതൂക്കം അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായും സാധിക്കുമെന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ്. അപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അദ്ദേഹം ഒരു അപ്രിയനായിട്ടുള്ള വ്യക്തിയല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പൊതുജനസമിതി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ അദ്ദേഹം നേരത്തെ മത്സരിച്ചിരുന്ന ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ കേരളത്തിൽ ഇത് കുറഞ്ഞതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ദൃഷ്ടാന്തവും നമുക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല കാരണങ്ങളുണ്ടായിരുന്നു കോൺഗ്രസിന് വലിയ മികച്ച ജയം ഉണ്ടാകുന്നതിന്. അതിലൊരു കാരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്നുള്ളത് യു ഡി എഫിന്റെ ആൾക്കാർ മാത്രമല്ല, എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആൾക്കാർ വരെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാനായി എത്തുമെന്നൊരു പ്രതീക്ഷയെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും അവസാന ഘട്ടത്തിൽ രാഹുൽ ലാൻഡ് ചെയ്യുന്നു, അത് വലിയ ചർച്ചയാകുന്നു, അതിന്റെ വലിയൊരു അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ സ്ഥിതി. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു, ദേശീയ തലത്തിൽ രാഹുലിനെ പ്രധാനപ്പെട്ട നേതാവായി കാണാൻ ആഗ്രഹിക്കുന്നവരായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം വോട്ടർമാരും എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, രാഹുൽ നേരിട്ട് കേരളത്തിൽ മത്സരിക്കുന്നു എന്ന അനുകൂലമായ സാഹചര്യം. പക്ഷേ ഈ രണ്ട് സാഹചര്യവും ഇല്ല ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. അപ്പോൾ എത്രത്തോളം, പക്ഷേ മറ്റ് ചില സാഹചര്യങ്ങളുണ്ട്, ഒരുപക്ഷെ അവർക്ക് അനുകൂലമായിട്ടുള്ള മറ്റ് ചില സാഹചര്യങ്ങളുണ്ട്. കാരണം ഇപ്പോ അദ്ദേഹം കേരളത്തിന്റെ ഒരു എം പി ആണ്. അപ്പോൾ കേരളത്തിന്റെ വിഷയങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടുന്നതിന് സ്വാഭാവികമായും അദ്ദേഹത്തിന് സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് എത്തിച്ചേർന്നതിന് ശേഷം അദ്ദേഹം ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കും. നേരത്തെ തന്നെ ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്രോളുകളൊക്കെ കണ്ടു. അദ്ദേഹം കടലിൽ ചാടുന്നു, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരുമായിട്ട് അവിടെ പോകുന്നു തുടങ്ങിയ രീതിയിലൊക്കെ വെച്ചിട്ട് വളരെ വലിയ ട്രോളുകൾ നമ്മൾ കണ്ടു. നേരെ മറിച്ച് ഇന്ന് അദ്ദേഹം വന്ന് സംസാരിച്ചിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ. ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറയുന്ന ഈ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന വിവാദമായിട്ടുള്ള വിഷയം, തെറ്റു മനസ്സിലാക്കിയതിനു ശേഷവും അത് ഏറ്റുപറയുന്നതിന് ഏറ്റവും കൂടുതൽ വൈമനസ്യം എൽ ഡി എഫ് കാണിച്ചിരിക്കുന്ന വിഷയം, ആ വിഷയത്തിനെ മുൻനിർത്തി അദ്ദേഹം സംസാരിക്കുന്നു. ഒപ്പം അദ്ദേഹം തന്നെ ഇവിടെ വന്ന് ഈ പി എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയ ആൾക്കാരെ കണ്ടതാണ്. അവരുമായി ചേർന്നിട്ട് അവരുടെ വിഷയം, ഒരു വ്യക്തി ശാക്തീകരിക്കപ്പെടുക എന്നുള്ളതല്ല പ്രശ്നം. ഈ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും യുവാക്കളുടെ വിഷയത്തിലാണെങ്കിലും എല്ലാവരിലേക്കും എത്തേണ്ടതാണ് എന്ന രീതിയിലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഒരു ദേശീയ നേതാവ് എത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം സംസാരിക്കുന്ന വിഷയങ്ങൾ പ്രധാനമാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രത്യക്ഷമായിട്ട് ഇന്ന് തന്നെ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ഞാൻ കണ്ട ഒരു വാർത്ത, എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് അവരുടെ സൈബർ ഇടങ്ങളിലും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വന്നിരിക്കുന്ന ഒരു മെസ്സേജാണ്. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് രാഹുൽ ഗാന്ധിയുടെയോ അടുത്ത ദിവസം മുതൽ നടക്കാൻ പോകുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയോ സന്ദർശനത്തിനെ ഒരു വിഷയമാക്കേണ്ട, അതിനെ മൈൻഡാക്കേണ്ട. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളായാലും വീഡിയോകളായാലും ട്രോളുകളാണെങ്കിലും നിങ്ങൾ പ്രചാരണം നൽകേണ്ട. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ ഇവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പോയി കമന്റ് പോലും ചെയ്യേണ്ട, അങ്ങനെ ഒരു വിസിബിലിറ്റി നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവർക്ക് എത്രത്തോളം അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യം എന്നുള്ളതിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്ന വിഷയവും അതിന്റെ ടൈമിംഗും വളരെ പ്രധാനമാണ്.